ജമ്മുകശ്മീരിന്റെ പദവി സംബന്ധിച്ച് നരേന്ദ്രമോദി സർക്കാർ എടുത്ത തീരുമാനങ്ങളെ പിന്തുണച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും കശ്മീർ രാജവംശത്തിന്റെ പ്രതിനിധിയുമായ ഡോക്ടർ കരൺ സിംഗ് രംഗത്ത് വന്നത് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായി. കശ്മീർ വിഷയത്തിൽ വിഘടിച്ചു നിൽക്കുന്ന പാർട്ടിയിൽ സമന്വയമുണ്ടാക്കാനുള്ള നേതൃത്വത്തിന്റെ തിരക്കിട്ട ശ്രമങ്ങൾക്കിടെയാണ് ഡോക്ടർ കരൺ സിംഗിന്റെ രംഗപ്രവേശം. കേന്ദ്ര സർക്കാർ നടപടിയെ കണ്ണും പൂട്ടി എതിർക്കേണ്ടതില്ലെന്നാണ് കശ്മീരിലെ അവസാനത്തെ രാജാവായിരുന്ന ഹരിസിംഗിന്റെ മകൻ കൂടിയായ കരൺ സിംഗ് പറഞ്ഞത്. പാർലമെന്റിനകത്തും രാജ്യത്താകമാനവും കേന്ദ്രനയം സ്വാഗതം ചെയ്യപ്പെട്ടുവെന്ന് ജമ്മുകാശ്മീരിന്റെ ആദ്യ ഗവർണർ കൂടിയായിരുന്ന ഡോക്ടർ കരൺ സിംഗ് ചൂണ്ടിക്കാട്ടി. ജമ്മുകശ്മീർ സംസ്ഥാനം പുനഃസംഘടിപ്പിക്കണമെന്ന് 1965 തന്നെ താൻ ആവശ്യപ്പെട്ടിരുന്നതായി പറഞ്ഞ കരൺ സിംഗ് ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയത് ഏറ്റവും ഉചിതമായ നടപടിയാണെന്നും കൂട്ടിച്ചേർത്തു. കരൺ സിംഗിന്റെ ഈ പരസ്യ നിലപാട് ഈ വിഷയത്തിൽ വിഘടിച്ചു നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചടിയാകും. ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് ലഡാക്കിനെ പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമാക്കിയ കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ പ്രതിപക്ഷത്തെയും നെടുകെ പിളർത്തി. ഭരണമുന്നണിയിലെ ഘടകകക്ഷികൾ മാത്രമല്ല പ്രതിപക്ഷ മുന്നണിയിലെ ചില പ്രധാന കക്ഷികളും കേന്ദ്ര സർക്കാർ നടപടിയെ പിന്തുണച്ചത് പ്രതിപക്ഷ സഖ്യം നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ക്ഷീണമായതിന്റെ പിന്നാലെയാണ് പാർട്ടിക്കുള്ളിലും വിമതസ്വരം ഉയരുന്നത്. ജ്യോതിരാദിത്യ സിന്ധ്യ, ജനാർദ്ദനൻ ദ്വിവേദി, ദീപീന്ദർ ഹുഡ, അനിൽ ശാസ്ത്രി എന്നീ സീനിയർ നേതാക്കൾ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ച് പരസ്യമായി രംഗത്ത് വന്നത് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഉൾപ്പെടുന്ന പാർട്ടി നേതൃത്വത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ മുഖം രക്ഷിക്കാനും ഒരു പുതുനിലപാടിൽ എത്താനും വേണ്ടി കോൺഗ്രസ് നേതൃയോഗം ഇന്ന് ചേരാനിരിക്കുകയാണ് ഡോക്ടർ കരൺ സിംഗിന്റെ പ്രസ്താവന എന്നതും യാദൃച്ഛികമല്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.